സാഹസികത ഇഷ്ടപ്പെടുന്ന യുവാക്കളുടെ പോക്കറ്റിലുണ്ടാകുന്ന ഒരു കുഞ്ഞൻ ക്യാമറയാണ് ഗോപ്രോ. അതുകൊണ്ട് തന്നെയും അത്തരക്കാർ ഓരോ വർഷവും ഗോപ്രോയുടെ പുതിയ പുതിയ ക്യാമറകൾ വരുമ്പോൾ വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. അത്തരത്തിൽ ഗോപ്രോയുടെ ഏറ്റവും പുതിയ ക്യാമറ ഗോപ്രോ ഹീറോ 11. ഇത് ഗോപ്രോ ഹീറോ 11 നമ്മൾ വാങ്ങുകയാണ്. തിരുവനന്തപുരത്ത് ബാബാസിൽ നിന്നാണ് മേടിക്കുന്നത്. നമ്മുടെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മുടെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സോണി A7S3 ഉൾപ്പെടെ ഇതിനു മുമ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗോപ്രോ ഹീറോ 10 ഉൾപ്പെടെ ഒട്ടുമിക്ക ഭൂരിഭാഗം ക്യാമറകളും സാറിൻ്റെ കൈകൊണ്ട് ഇതുപോലെ ഫസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെതായ ഐശ്വര്യം ഞാൻ കൊണ്ട്, തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഒരുപാട് വളരെ 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 സന്തോഷം വന്നതല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഗോപ്രോ ഹീറോ 11 വിശേഷങ്ങളാണ്. ഗോപ്രോ ഹീറോ 11 സാറിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ബാബാസി വെച്ച് തന്നെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ബോക്സിനകത്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഗോപ്രോ ഹീറോ 11 വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറച്ചുകൂടി ബോക്സ് കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രധാന സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇത് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സ് കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് ഈ ഒരു ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ അങ്ങ് പീൽ ഓഫ് ചെയ്താൽ മതി. പാക്കിംഗ് ഒക്കെ പഴയതുപോലൊക്കെ തന്നെ, സെയിം സെയിം കഴിഞ്ഞ ഗോപ്രോ ഹീറോ 10 വന്ന ടൈപ്പ് സെയിം ബോക്സ്. അപ്പോൾ ഇതിനകത്ത് ദേ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് പേപ്പർ വർക്ക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടു ഇയേഴ്സ് വാറണ്ടി നോർമലി 1 ഇയറാണ്. ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ 1 ഇയറും കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അത് കൂടാതെ ഇതിനകത്തുള്ളത് ഇതിൻ്റെ ചാർജിങ്ങിനുള്ള കേബിൾ, ഇത് USB Type-C കേബിൾ ആണ്. പിന്നീടുള്ളത് ഇതിൻ്റെ ഒരു ബാറ്ററി, പിന്നെ കൂടാതെ ഇതിനകത്തുള്ളത് ഇതിൻ്റെ മൗണ്ടുകളാണ്. അതിൻ്റെ മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂ കാര്യങ്ങളുണ്ട്. അപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ ക്യാമറ. ക്യാമറയിലേക്ക് വരാം. ഈ ഒരു സ്റ്റിക്കർ ഇതുപോലെ പീൽ ഓഫ് ചെയ്ത് മാറ്റുന്നു. വ്യത്യാസം ഒറ്റ നോട്ടത്തിൽ ഇവിടെ ഗോപ്രോ ഹീറോ 11 എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഗോപ്രോ ഹീറോ 10 ൽ നിന്നും ഗോപ്രോ ഹീറോ 11 ഫീച്ചർ വൈസിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുള്ള ആൾക്കാരെ നല്ല രീതിയിൽ എൻക്വയറീസ് വരുന്നുമുണ്ട്. വലത് സൈഡിൽ ഇരിക്കുന്നത് ഗോപ്രോ ഹീറോ 11ഉം ഇടത് സൈഡിൽ ഇരിക്കുന്നത് ഗോപ്രോ ഹീറോ 10ഉമാണ്. ഇപ്പോൾ ഈ ഒരു ലുക്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു വലുപ്പ കൂടുതൽ ഗോപ്രോ ഹീറോ 10 തോന്നുമെങ്കിൽ അത് ഈ മീഡിയ മോഡ് ഇതിന് ചുറ്റും കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ ഡിസൈൻ വൈസ് ഇവിടെ ഗോപ്രോ ഹീറോ 11ഉം 10ഉം തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നേരത്തെ ഗോപ്രോ ഹീറോ 9ൽ നിന്ന് 10ലേക്ക് വന്നപ്പോൾ ഇവിടെ 9ൽ വൈറ്റ് കളറിലായിരുന്നു ഗോപ്രോ എന്ന് എഴുതിയിരുന്നത്. 10ലേക്ക് വന്നപ്പോൾ അത് നീല കളറിലേക്ക് മാറി. ഇവിടെ 11ലും 10ൽ നിന്ന് യാതൊരു വ്യത്യാസമില്ല. ആ എഴുത്തിൽ 10 എന്നുള്ളത് മാറി 11 മാത്രമാണ് ഫിസിക്കലി ഉണ്ടായ ഒരു ചേഞ്ച്. അപ്പോൾ ഫിസിക്കലി അങ്ങനെ വലിയ ചേഞ്ചുകൾ ഗോപ്രോ 10ഉം 11ഉം തമ്മിൽ വന്നിട്ടില്ലെങ്കിലും അതിന്റെ ഫീച്ചർ വൈസിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്, കൃത്യമായി പറഞ്ഞാൽ 9ൽ നിന്ന് 10ലേക്ക് വന്നതിനേക്കാൾ ഫീച്ചർ വൈസ് ഇമ്പ്രൂവ്മെന്റുകൾ 10ൽ നിന്ന് 11ലേക്ക് വന്നപ്പോൾ വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഏകദേശം സമയം വൈകിട്ട് ഒരു 4 മണി സമയത്ത് എടുക്കുന്ന ഫൂട്ടേജ് ആണ്. ഇവിടെ ഇടത് സൈഡിൽ കാണുന്നത് ഗോപ്രോ ഹീറോ 10ലെ ഫൂട്ടേജും വലത് സൈഡിൽ കാണുന്നത് ഗോപ്രോ ഹീറോ 11ലെ ഫൂട്ടേജുമാണ്. ഇപ്പോഴും ഞാൻ ഇതിനകത്ത് മൈക്കുകളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഓൺ ബോർഡ് മൈക്കിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മോഡ് എന്ന് പറയുന്നത് അധികം വൈഡൊന്നുമല്ല, ലീനിയർ ആയിട്ടുള്ള മോഡാണ്. ഇതിൻ്റെ ആ ഒരു HDR എഫക്റ്റ് ഒക്കെ നമുക്ക് നോക്കാം. ആ ഈ ബ്രൈറ്റർ ആയിട്ടുള്ള ഇതിൽ നിന്ന് പെട്ടെന്ന് ഡാർക്ക് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ആരാണ് മികച്ച രീതിയിൽ അത് HDR കൈകാര്യം ചെയ്യുന്നതെന്ന് കാണാം. പെട്ടെന്ന് ഞാനിപ്പോൾ സ്കൈയിലേക്ക് ക്യാമറ തിരിച്ചു, പെട്ടെന്ന് തന്നെ താഴേക്ക് ഈ താർത്ത റോഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഈ രണ്ട് വിഷ്വൽ കമ്പയർ ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവും. ലോ ലൈറ്റിനെ കൈകാര്യം ചെയ്യാൻ ഗോപ്രോ ഹീറോ 11 ഒരല്പം ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ. ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ എൻ്റെ ഫേസിലേക്ക് കറക്റ്റ് ഡയറക്റ്റ് ലൈറ്റ് അടിക്കുന്നില്ല. അപ്പോൾ തന്നെ എൻ്റെ ഫേസ് ഇവിടെ ഗോപ്രോ ഹീറോ 11 ഡള്ളായി കാണുന്നതായിട്ട് എനിക്കിപ്പോൾ ഇവിടെ ക്യാമറയുടെ ഈ ഒരു വ്യൂ ഫൈൻഡർ വഴി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഇപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ലോ ലൈറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ഗോപ്രോ ഹീറോ 10 തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടേത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗോപ്രോ ഹീറോ 11 ഏറ്റവും പുതിയ വന്നിരിക്കുന്ന ഫീച്ചറുകൾ എന്തൊക്കെയെന്ന് ആദ്യമേ നമുക്ക് നോക്കാം. ഗോപ്രോ ഹീറോ 11 ഞാൻ കാണുന്ന ഏറ്റവും വലിയ മാറ്റം എന്തെന്ന് ചോദിച്ചാൽ ഒരു പുതിയ ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് ഇപ്പോൾ ഗോപ്രോ ഹീറോ 11 ഷൂട്ട് ചെയ്യാം. അതായത് 8:7 റേഷ്യോയിൽ നമുക്ക് ഗോപ്രോ ഹീറോ 11 വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പോൾ 8:8 അല്ലെങ്കിൽ 8:7 എന്ന് പറയുമ്പോൾ 8:8 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു സ്ക്വയർ ആണ് അല്ലേ. അതിൽ നിന്ന് നേരിയ വ്യത്യാസം മാത്രമേ 8:7 ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്കിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ് ഗോപ്രോ ഹീറോ 11 ഒരു പ്രത്യേകത. എന്തിനാണ് ഇത്തരത്തിലൊരു സ്ക്വയർ ആസ്പെക്ട് റേഷ്യോയിൽ ഗോപ്രോ ഹീറോ 11 വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഒരു ലോങ് ഫോം വീഡിയോകൾ അതായത് 16:9 റേഷ്യോയിൽ ലാൻഡ്സ്കേപ്പിലുള്ള വീഡിയോകളുടെ പ്രാധാന്യത്തെക്കാൾ പോർട്രേറ്റ് വീഡിയോകൾക്ക് വളരെ പ്രാധാന്യം കൂടി വരുന്നൊരു സമയമാണ്. സ്റ്റോറി ഇൻസ്റ്റഗ്രാമിലും ഷോർട്ടിലും ഒക്കെ പോർട്രേറ്റ് വീഡിയോകളാണ് ധാരാളമായി ഉപയോഗിക്കുന്നത്. ഈ ഒരു 8:7 റേഷ്യോയിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതിലുള്ളൊരു ഗുണം, എഡിറ്റിംഗ് സമയത്ത് വളരെ നിഷ്പ്രയാസം ആ സെയിം ഫൂട്ടേജിനെ തന്നെ നമുക്ക് 16:9 റേഷ്യോയിലേക്കോ അല്ലെങ്കിൽ ഒരു പോർട്രേറ്റ് രീതിയിലേക്കോ വളരെ
നിഷ്പ്രയാസം ആ ഒരു ഒറ്റ ഫൂട്ടേജിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് യാതൊരു ഡിസ്റ്റോർഷനും ഇല്ലാതെ മാറ്റാം എന്നുള്ളതാണ് ഈ ഒരു 8:7 റേഷ്യോയിൽ സ്ക്വയർ ഷേപ്പിൽ ഷൂട്ട് ചെയ്യുന്നുള്ള ഒരു ഗുണം. ഗോപ്രോ ഹീറോ 11 വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് 10-bit വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഗോപ്രോ ഹീറോ 10 വരെ 8-bit വീഡിയോ ഷൂട്ടിംഗ് മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 10-bit വീഡിയോ റെക്കോർഡിംഗ് വന്നതുകൊണ്ട് തന്നെയും കൂടുതൽ കളറുകളെ ഒക്യുപ്പൈ ചെയ്യാൻ ഇപ്പോൾ ഗോപ്രോ ഹീറോ 11 സാധിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്ളോഗൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുമ്പോൾ മികച്ച രീതിയിൽ കളർ ഗ്രേഡ് ചെയ്ത് ഫൂട്ടേജിനെ നല്ല രീതിയിൽ കളർ എൻഹാൻസ് ചെയ്യാൻ ഇപ്പോൾ ഗോപ്രോ ഹീറോ 11 നിന്ന് വരുന്ന റോ ഫൂട്ടേജിൽ സാധിക്കും. ഇപ്പോൾ റൂമിനകത്തുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിനകത്തുള്ള വിഷ്വലാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് സൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഓൺ ബോർഡ് മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്നത് എൻ്റെ ഇടത് സൈഡിലിരിക്കുന്ന ഗോപ്രോ ഹീറോ 10 നിന്നുള്ള സൗണ്ടും ഇപ്പോൾ കേൾക്കുന്ന ഈ സൗണ്ട് എന്ന് പറയുന്നത് ഗോപ്രോ ഹീറോ 11 നിന്നുള്ള സൗണ്ടാണ്. അപ്പോൾ എക്സ്റ്റർണൽ മൈക്കൊന്നും ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങാം. റൂമിനകത്തെ ലൈറ്റിങ്ങാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മളിതേ പുറത്തേക്ക് ഔട്ടറിലേക്ക് നമ്മൾ ഇറങ്ങി. സമയം പറഞ്ഞാൽ 12:49 ഉച്ചയ്ക്ക്, ഇപ്പോൾ നല്ല നട്ടുച്ച സമയമാണ്. അപ്പോൾ ഈ ഒരു ഡേ ലൈറ്റിലെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് കണ്ടോളൂ. അപ്പോൾ ഇതാണ് ഡേ ലൈറ്റ്. ഞാൻ വീണ്ടും പറയുന്നു, ഞാനിതിൻ്റെ ഓൺ ബോർഡ് മൈക്കിൽ നിന്നുള്ള സൗണ്ട്, എക്സ്റ്റേണൽ മൈക്കിലൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഡേ ലൈറ്റിൽ നിന്നുള്ള ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ഒരു ഫോക്കസിങ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് ക്യാമറയുടെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഞാൻ സംസാരിക്കുന്നതിൻ്റെ അടുത്ത് റോഡിൽ കൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട്, അത്രയും ദൂരത്തിലാണ് വാഹനങ്ങൾ പോകുന്നത്, അപ്പോൾ അതിൻ്റെ സൗണ്ട് എത്രത്തോളം ഇതിനകത്ത് കേൾക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും. സെറ്റിങ്സ് എല്ലാം ഏകദേശം സെയിം ആണ്. ആ സെറ്റിങ്സിനെ കുറിച്ച് കൂടെ ഞാൻ പറയാം. ഇപ്പോൾ രണ്ട് ക്യാമറയും ഷൂട്ട് ചെയ്യുന്നത് 4K 30 എന്ന് പറയുന്ന ആ ഒരു വീഡിയോ റെസൊല്യൂഷനിലിട്ടാണ് രണ്ട് ക്യാമറയിലും ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ മോഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് ലീനിയർ ഹൊറൈസൺ എന്ന് പറയുന്ന മോഡാണ് രണ്ട് ക്യാമറയിലും യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും എനിക്കിപ്പോൾ ഇവിടെ ഈ ഗോപ്രോയുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഡിസ്പ്ലേയിൽ ചെറുതായിട്ട് കാണുന്ന ഈ ഭാഗത്തുകൂടി എനിക്ക് ഒന്നും തന്നെ സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് ഏതാണ് ബെറ്റർ ക്വാളിറ്റി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മൂന്നാമതായിട്ട് ഗോപ്രോ ഹീറോ 11 വന്ന ഒരു പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് ഹൊറൈസൺ ലോക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. നേരത്തെയൊക്കെ നമ്മൾ ഗോപ്രോ ഹീറോ 10 വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു പർട്ടിക്കുലർ ഡിഗ്രി വരെ മാത്രമേ നമുക്ക് ടിൽറ്റ് ചെയ്താൽ അത് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ടിൽറ്റ് ചെയ്തു എന്നറിയാതെ നേരെയുള്ള ഫുട്ടേജ് കിട്ടും. പക്ഷേ ഇപ്പോൾ ഗോപ്രോ ഹീറോ 11 ഹൊറൈസൺ ലോക്ക് എന്ന ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഇത്തരത്തിൽ 360 degrees റൊട്ടേറ്റ് ചെയ്താൽ പോലും അതിൽ നിന്ന് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഫുട്ടേജ് നമ്മൾ പ്ലേ ചെയ്ത് കാണുമ്പോൾ യാതൊരു കുലുക്കവും ഇല്ലാതെ സ്റ്റഡി ആയി തന്നെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഹൊറൈസൺ കംപ്ലീറ്റ് ആയി ലോക്ക് ചെയ്തുകൊണ്ട് 360 degrees വരെ കറക്കിക്കൊണ്ട് ഷൂട്ട് ചെയ്താൽ പോലും യാതൊരു കുലുക്കവും ഇല്ലാത്ത സ്റ്റെബിലൈസ്ഡ് വീഡിയോകൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഹൊറൈസൺ ലോക്ക് എന്ന ഫീച്ചറിന്റെ പ്രത്യേകത. ഇത് നമ്മൾ നേരത്തെ വിവോയുടെ ഒക്കെ ചില ഫോണുകളിൽ ഇത്തരം ഒരു ഫീച്ചർ കണ്ടതാണ്. അവിടെയും എടുത്തു പറയട്ടെ, ആ ഒരു 8:7 റേഷ്യോയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് 360 degrees ഇത്തരത്തിൽ ഹൊറൈസൺ ലോക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ ഈ ഒരു ക്യാമറയിൽ സാധ്യമാകുന്നത്. ഇതിപ്പോൾ രണ്ട് ക്യാമറയിൽ നിന്നുള്ള വിഷ്വലാണ് നമ്മൾ ഒരുമിച്ച് കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് ഗോപ്രോ ഹീറോ 11, റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് ഗോപ്രോ ഹീറോ 10. അപ്പോൾ രണ്ടും ലോ ലൈറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കാനാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6:40. ഞാനിപ്പോൾ വീട്ടിനകത്ത് ഇൻഡോർ ലൈറ്റിങ്ങിലിരിക്കുക. അപ്പോൾ ഈ ഒരു ലോ ലൈറ്റ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി നമുക്ക് പെയ്യെ റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി നോക്കാം, ഇരുട്ടത്ത് എങ്ങനെ ഇത് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. അതുപോലെ 2 എന്നുള്ള മൈക്ക് എന്ന് പറയുന്നത് ഓൺ ബോർഡ് മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ്. ഓക്കെ, പുറത്തേക്ക് ഇറങ്ങുന്നു. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫുട്ടേജ് എന്ന് പറയുന്നത് ഗോപ്രോ ഹീറോ 11, റൈറ്റ് സൈഡിൽ കാണുന്ന ഫുട്ടേജ് എന്ന് പറയുന്നത് ഗോപ്രോ ഹീറോ 10. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബ്രൈറ്റർ ഗോപ്രോ ഹീറോ 10 എന്ന് തോന്നുന്നു. ഇവിടെ ക്യാമറയിൽ നിന്ന് തന്നെ കണ്ടിട്ട് അത് കറക്റ്റ് ഫുട്ടേജ് ഇനി നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കയറ്റിയെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഔട്ട് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ക്യാമറയെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഗോപ്രോ ഹീറോ 10 ആണ് ബെറ്റർ എന്ന് തോന്നുന്നത്. ഗോപ്രോ ഹീറോ 10 നിന്ന് 11 വന്നപ്പോൾ മെനു സിസ്റ്റം പോലും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഗോപ്രോ ഹീറോ 10 കണ്ടില്ലേ, ഈ ഒരു റൈറ്റിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ആയിരുന്നു കണ്ടിരുന്നെങ്കിൽ 11 വരുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യത്യാസം വന്നു. ഇവിടെ നമുക്ക് പ്രോ മോഡും ഈസി മോഡും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ കൺട്രോളുകൾ പ്രോ മോഡിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോ മോഡിൽ നിന്ന് ഒരു ഈസി മോഡിലേക്ക് മാറാം. ഈസി മോഡിലേക്ക് മാറി
ഗോപ്രോയിലുള്ള ഗുണം എന്ന് പറയുന്നത് ഇതിന്റെ സെറ്റിംഗ്സ് ആദ്യം അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഇതിന്റെ മെനു സിസ്റ്റം വർക്ക് ചെയ്യിക്കാം എന്നുള്ളതാണ്. എന്നാൽ കുറച്ചുകൂടി പ്രൊഫഷണലി വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർക്ക് എപ്പോഴും പ്രോ മോഡിൽ ഇട്ട് മെനു സിസ്റ്റം കറക്റ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മെനു സിസ്റ്റത്തിൽ ഇത്തരത്തിലൊരു പ്രോ മോഡും ബേസിക് മോഡും ഈ ഒരു ഗോപ്രോ ഹീറോ 11 പുതിയതായി കൊണ്ടുവന്ന ഒരു കാര്യമാണ്. കൂടാതെ നമുക്ക് ഗോപ്രോ ഹീറോ 11 ഇപ്പോൾ ഒരു അപ്ഡേറ്റഡ് സെൻസറാണ് വന്നിരിക്കുന്നത്, ഒരു പുതിയ അതുപോലെ ഒരു ബിഗർ ആയിട്ടുള്ള സെൻസറാണ് വന്നിരിക്കുന്നത്. ഗോപ്രോ ഹീറോ 11 വന്ന മറ്റൊരു പ്രധാനപ്പെട്ട പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹൈപ്പർ സ്മൂത്ത് 5 എന്ന ഫീച്ചറാണ്. അതായത് നമുക്കറിയാം നേരത്തെ ഉള്ള ഗോപ്രോ ക്യാമറകളിലെല്ലാം ഉണ്ടായിരുന്ന മികച്ച സ്റ്റെബിലൈസേഷന് വേണ്ടി ഗോപ്രോ കൊടുത്തിരുന്ന ഫീച്ചർ ഹൈപ്പർ സ്മൂത്ത്, അതിന്റെ അപ്ഡേറ്റഡ് വെർഷൻ. കഴിഞ്ഞ ഗോപ്രോ ഹീറോ 10 ഹൈപ്പർ സ്മൂത്ത് 4 ആയിരുന്നുവെങ്കിൽ ഇവിടെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് സ്റ്റെബിലൈസേഷൻ ഹൈപ്പർ സ്മൂത്ത് 5 ആണ് ഗോപ്രോ ഹീറോ 11 നൽകിയിരിക്കുന്നത്. അതുപോലെ ഗോപ്രോ ഹീറോ 10 നിന്ന് 11 വന്നപ്പോൾ വന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ മോഡിനകത്ത് വന്നൊരു വ്യത്യാസമാണ്. നമുക്ക് ഗോപ്രോ ഹീറോ 10 മാക്സിമം സൂപ്പർ വ്യൂ എന്ന് പറയുന്ന വൈഡ് വരെ ആയിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഗോപ്രോ ഹീറോ 11 ഒരു ഹൈപ്പർ വ്യൂ എന്ന പേരിൽ ഒരു പുതിയ ഏറ്റവും വൈഡായിട്ടുള്ള ഒരു മോഡ് കൂടി വന്നിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ വെറും 12 mm വൈഡ് നമുക്കിപ്പോൾ ഗോപ്രോ ഹീറോ 11 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 12 mm വൈഡ് എങ്ങനെ ഗോപ്രോ ഹീറോ 11 സാധ്യമാകുന്നു എന്ന് ചോദിച്ചാൽ അതും നേരത്തെ ഞാൻ പറഞ്ഞ 8x7 റേഷ്യോയിൽ സെൻസർ വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് അത്രയും സ്ട്രെച്ച് ചെയ്തുകൊണ്ട് 12 mm വൈഡിലേക്ക് ഇലക്ട്രോണിക്കലി ചേഞ്ച് ചെയ്താണ് അത്രയും ഒരു വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് ഈ ഒരു ഹൈപ്പർ വ്യൂയിലൂടെ ഗോപ്രോ ഹീറോ 11 സാധ്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈപ്പർ വ്യൂ എന്ന് പറയുന്നത് സാധാരണ ഒരു വ്ളോഗിങ്ങിനൊക്കെ ഓവർ വൈഡാണ്. അത് എവിടെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു FPV ഷോട്ട്. നമ്മൾ എന്താണോ കാണുന്നത്, ഇപ്പോൾ നമ്മൾ വാഹനത്തിലൊക്കെ ഓടിക്കുമ്പോൾ ഇതുപോലെ ചെസ്റ്റ് മൗണ്ടിലൊക്കെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിഷ് ഐ പോലുള്ള അത്തരത്തിലുള്ള അത്രയും വൈഡായിട്ടുള്ള ഒരു വ്യൂ ഇപ്പോൾ ഈ ഒരു ഹൈപ്പർ വ്യൂയിലൂടെ ഗോപ്രോ ഹീറോ 11 സാധ്യമാണ്. ഇതിൻ്റെ സെൻസറിൻ്റെ മെഗാ പിക്സലിലും ചെറിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 24 MP ആണ് ഇപ്പോൾ ഈ ഒരു ഗോപ്രോ ഹീറോ 11 നൽകിയിരിക്കുന്നത്. ഗോപ്രോ ഹീറോ 10 പോലെ തന്നെ ഇപ്പോഴും 11 നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 5.3K റെസൊല്യൂഷനിൽ 60 FPS വരെയുള്ള വീഡിയോകളാണ്. ബാറ്ററിയിലാണ് ഗോപ്രോ ഹീറോ 11 വന്ന മറ്റൊരു വ്യത്യാസം. നേരത്തെയൊക്കെ നമ്മൾ കണ്ടിരുന്ന ബ്ലൂ കളർ ലേബിൾഡ് ബാറ്ററി അല്ല ഇപ്പോൾ ഗോപ്രോ ഹീറോ 11 വരുന്നത്, വൈറ്റ് കളർ ലേബിൾഡ് ബാറ്ററിയാണ്. ഈ ബാറ്ററിക്ക് ഒരു സവിശേഷതയുണ്ട്, ഗോപ്രോയുടെ എൻഡൂര എന്നുള്ളൊരു ബാറ്ററിയാണ് ഇത്. ദാറ്റ് മീൻസ് MAH കൂടുതൽ ഉണ്ടായതുകൊണ്ട് കൂടുതൽ നേരം നിങ്ങൾക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു എൻഡൂര ബാറ്ററി എന്നറിയപ്പെടുന്ന ഇത്തരം ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നേരത്തെ ഗോപ്രോ ഹീറോ 10 ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററിയേക്കാൾ ഒരു 38% ബാറ്ററി ലൈഫ് കൂടുതൽ ലഭിക്കുന്ന ബാറ്ററിയാണ് ഇപ്പോൾ ഗോപ്രോ ഹീറോ 11 ലഭിക്കുന്നത്. അപ്പോൾ നേരത്തെയൊക്കെയുള്ള ഗോപ്രോ യൂസേഴ്സിൻ്റെ ഒരു വലിയ ഒരു പരാതി എന്ന് പറയുന്നത് ബാറ്ററി ലൈഫായിരുന്നു. അത് ഒരു പരിധിവരെ ഒരു 38% വരെ നമുക്ക് ഈ ഒരു എൻഡൂറ ബാറ്ററി വഴി ഗോപ്രോ ഹീറോ 11 പരിഹരിച്ചിട്ടുണ്ട്. ഡിസൈനിൽ ഗോപ്രോ ഹീറോ 10 നിന്നും 9 നിന്നും ഒന്നും കാര്യമായിട്ടുള്ള വ്യത്യാസം ഗോപ്രോ ഹീറോ 11 വരുത്താത്തത് കൊണ്ടുള്ളൊരു ഗുണമുണ്ട്. അതായത് നേരത്തെയുള്ള ഗോപ്രോ ഹീറോ 9 ഉപഭോക്താവായാലും അല്ലെങ്കിൽ ഗോപ്രോ ഹീറോ 10 ഉപഭോക്താവാണെങ്കിലും അവരുടെ കയ്യിലുള്ള ഗോപ്രോയുടെ മറ്റ് അക്സസറികൾ കംപ്ലീറ്റ് നമുക്ക് ഗോപ്രോ ഹീറോ 11 ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ ഇവിടെ ഗോപ്രോ ഹീറോ 10 ഈ ഒരു മീഡിയ മോഡ് വാങ്ങിയിട്ടുണ്ട്. ആ ഒരു മീഡിയ മോഡിന് തന്നെ ഏകദേശം 10,000 രൂപയ്ക്ക് അടുത്താണ് വില എന്നാണ് എൻ്റെ ഓർമ്മ. മീഡിയ മോഡ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഗോപ്രോ ഹീറോ 11 മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും. അതേസമയം ഇതിൻ്റെ ഡിസൈനിൽ ചേഞ്ച് വന്നിരുന്നുവെങ്കിൽ ഗോപ്രോ ഹീറോ 9, 10 തുടങ്ങിയ ക്യാമറകളുടെ അക്സസറീസ് നമുക്ക് ഗോപ്രോ ഹീറോ 11 ഉപയോഗിക്കാൻ സാധിക്കാതെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഡിസൈനിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരാത്തത് കൊണ്ട് തന്നെയും നമുക്കിപ്പോൾ ഗോപ്രോ ഹീറോ 11 സാധ്യമാണ്. അടുത്തതായിട്ട് ഈ ഒരു ക്യാമറ ആരൊക്കെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ നിലവിൽ ഗോപ്രോ ഹീറോ 9 താഴെയുള്ള ഒരു ഉപഭോക്താവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗോപ്രോ ഹീറോ 11 വാങ്ങാം. നിങ്ങൾ ഗോപ്രോ ഹീറോ 9 അല്ലെങ്കിൽ 10 ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അത്ര കണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത് കൂടാതെ വന്നിട്ടില്ല ഗോപ്രോ ഹീറോ 11 എന്നത് കൂടി ഓർക്കണം. അപ്പോൾ 8 മുതൽ താഴോട്ടുള്ള യൂസേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഗോപ്രോ ഹീറോ 11 പർച്ചേസ് ചെയ്യാം. അതല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഗോപ്രോ ഹീറോ 11 ക്യാമറ വാങ്ങുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ പരിഗണിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ക്യാമറയുടെ പ്രൈസിങ് ആണ്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ട് ബാവാസിലേക്ക് വരുന്നവർക്ക് സാർ ഈ ഗോപ്രോ ഹീറോ 11 എന്ത് പ്രൈസിംഗിലായിരിക്കും? നോർമൽ പ്രൈസിംഗ് എല്ലാം എല്ലാവരും പറയുന്നത് നമ്മുടെ പ്രൈസിംഗ് 48,000. അത്രയും കുറച്ച് കൊടുക്കാം. 48,000 ആണ് കൊടുക്കുന്നത്. ഗോപ്രോ ഹീറോ 11
വന്നു എന്ന് പറഞ്ഞാൽ അല്ലേ, അതായത് ഇപ്പൊ ഗോപ്രോ 9 ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ 11 വരാം, 10 ഉപയോഗിക്കുന്നവർക്ക് ഒരു പക്ഷേ 11 പെട്ടെന്നൊരു മാറ്റത്തിന് ആവശ്യമില്ല. ശരി, അപ്പൊ ഗോപ്രോ 10 നല്ലൊരു ചോയ്സ് ആണ് ഇപ്പൊ തന്നെ. തീർച്ചയായിട്ടും അങ്ങനെ റണ്ണിംഗ് മോഡലും ആണ്. അതെ, അപ്പൊ ഗോപ്രോ 10 എന്ത് പ്രൈസിലായിരിക്കും ഇപ്പൊ? ഗോപ്രോ ഹീറോ 10 41,000. അപ്പൊ അത്രയും വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമാണ്. ഇപ്പോൾ ഓഫർ പ്രൈസ് നേരത്തെ കൂടുതലായിരുന്നു. ഹീറോ 11 അവർ 40, നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിംഗ് ആണ്, 48.75, അത് നിങ്ങളുടെ 48 ആണ് ഇവിടെ 41,000 ആക്കി ഹീറോ 10. അപ്പൊ ഒരു ഈ പറയുന്ന പ്രൈസ് ഒരു കൺസ്ട്രെയിൻ ഉള്ളവർക്ക് വേണമെങ്കിൽ ഹീറോ 10 തന്നെ പോവാം. അപ്പൊ വീണ്ടും പറയുന്നു, ഗോപ്രോ ഹീറോ 11 ഉൾപ്പെടെ ഇവിടെ ഏത് ക്യാമറ ആക്സസറീസ് അത്തരം ക്യാമറ റിലേറ്റഡ് ഉള്ള എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് തിരുവനന്തപുരത്തെ ബാബാസിൽ വന്നിട്ട് നമുക്ക് വാങ്ങാം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരികയെന്ന് പറഞ്ഞാൽ സാറിന് തീർച്ചയായിട്ടും സാറിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും. എനിവേ, താങ്ക് യു. താങ്ക് യു ജയരാജ്.